ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച രണ്ട് ഹൊറർ ത്രില്ലർ സിനിമകൾ വിവിധ ഭാഷകളിലായി തിയേറ്ററിൽ എത്തിയിരുന്നു ഹിന്ദിയിൽ നിന്ന് സ്ത്രീ ടുവും തമിഴിൽ നിന്ന് ഡിമോണ്ടെ കോളനി ടുവുമാണ് ആർ അജയ് ജ്ഞാനമുത്ത് സംവിധാനം ചെയ്ത് അരുൾനിധി നായകനായി രണ്ടായിരത്തി പതിനഞ്ചിൽ തിയേറ്ററിൽ എത്തിയ ഡിമോണ്ടെ കോളനിയുടെ രണ്ടാം ഭാഗമാണ് ഡിമോണ്ടെ കോളനി ടു വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് ബോക്സ് ഓഫീസിൽ വളരെ മികച്ച കളക്ഷനുമാണ് ആദ്യ ദിവസം ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ അരുൺ നിധിക്കൊപ്പം രമേഷ് തിലക് സനന്ത് അഭിഷേക് ജോസഫ് ജോർജ് എന്നിവരായിരുന്നു അഭിനയിച്ചിരുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ പ്രിയ ഭവാനി ശങ്കർ അർച്ചന രവിചന്ദ്രൻ എന്നിവരാണ് അഭിനയിച്ചിട്ടുള്ളത് തമിഴ് ബോക്സ് ഓഫീസിൽ രണ്ടാം ഭാഗമായി തിയേറ്റർ സിനിമകൾക്ക് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ഡുമോണ്ടേ കോളനി ടു മികച്ച അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനും നേടിയെടുത്ത് മുന്നേറുകയാണ് ചിത്രം ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് മൂന്നര കോടിയോളം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് കോടി അറുപത് ലക്ഷം രൂപയുമാണ് വളരെ മികച്ച തുടക്കമാണ് ഡിമോണ്ടി കോളനി ടു ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിട്ടുള്ളത് രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും ചിത്രം മികച്ച ബുക്കിംഗ് ആണ് നേടിയെടുത്തിട്ടുള്ളത് ഇന്ന് അഞ്ചു കോടിക്കുമുള്ള കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായി നേടാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് നവാഗതനായ അമർകവശിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ സംവിധാനം ചെയ്ത് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഹോറർ ത്രില്ലർ സിനിമയാണ് സ്ത്രീ ഈ ബോളിവുഡ് സിനിമയുടെ രണ്ടാം ഭാഗമായ സ്ത്രീ ടു ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്റർ എടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ നേടിയെടുത്ത വൺ വിജയത്തെ മറികടക്കുന്ന റെക്കോർഡ് കളക്ഷനാണ് ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ബോളിവുഡ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്പണിംഗ് കളക്ഷനാണ് ഈ സിനിമ ഇന്നലെ നേടിയെടുത്തത് ശ്രദ്ധാ കപൂർ രാജകുമാർ റാവു പങ്കജ് ത്രിപാടി അഭിഷേക് ബാനർജി അപർശക്തി ഖുറാന എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ അൻപത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ദിവസം പ്രിവ്യൂ ഷോ ഉൾപ്പെടെ നേടിയെടുത്തത് അൻപത്തിയഞ്ച് കോടി നാൽപ്പത് ലക്ഷം നെറ്റ് കളക്ഷൻ ആയിരുന്നു പ്രിവ്യൂ ഷോ ഉൾപ്പെടെ ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി അറുപത്തി കോടി എൺപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തത് നിലവിൽ അറുപത്തിയഞ്ച് കോടി അൻപത് ലക്ഷം സ്വന്തമാക്കി ആദ്യ ദിവസം ഓപ്പണിംഗ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന ജവാന് തൊട്ട് പിന്നിലായിട്ട് അറുപത്തിനാല് കോടി എൺപത് ലക്ഷം രൂപയുമായി സ്ത്രീ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നിലവിൽ അൻപത്തിയഞ്ച് കോടി ഓപ്പണിംഗ് കളക്ഷനുമായി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന പഠാനെ മറികടന്നാണ് സ്ത്രീ ടു ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് എഴുപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് സ്ത്രീ ടു എന്ന സിനിമ ആദ്യ ദിവസം ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് പതിനഞ്ച് കോടിയിൽ പരം രൂപയാണ് അങ്ങനെ ആദ്യ ദിവസം തൊണ്ണൂറ്റി ഒന്ന് കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ ആദ്യ ദിവസം സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം അറുപത് കോടിക്ക് മുകളിൽ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അൻപത് കോടി കളക്ഷൻ ഈ ചിത്രം എത്തിച്ചേരാനാണ് സാധ്യത ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിലെത്തി വൺ വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു സിനിമയാണ് തങ്കല ചിയാൻ വിക്രം നായകനായി പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് കളക്ഷൻ അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഇന്ത്യൻ ടു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്കാണ് ഈ സിനിമ വന്നിട്ടുള്ളത് ഇന്നലെ ഈ സിനിമ പന്ത്രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തത് അതേസമയം ചിയാൻ വിക്രത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഇരുപത്തിയാറ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് നൂറ് കോടിക്ക് മുള്ളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്ന് വെള്ളിയാഴ്ചയോടെ രണ്ട് ദിവസം കൊണ്ട് അൻപത് കോടിക്ക് മുള്ളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് ഡമോണ്ടെ കോളനി സ്ത്രീ ടു തങ്കരാൻ എന്നിങ്ങനെ മൂന്ന് സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം